ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനെത്തുന്ന കാതൽ ദ കോർ ജിയോ ബേബിയിൽ സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു അപ്ഡേറ്റ് വരികയാണ്. അത് ഇതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് റിലീസായ 6 മണിക്ക്. ഈ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കാണുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും തോന്നാനല്ല, ഒരു സാധാ ഒരു സിനിമ മമ്മൂട്ടിയും ജ്യോതികയുമായിട്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ്, അവർ ചായ കുടിച്ചിട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ, അത്രയും തന്നെ ഉള്ളൂ. ഈ സിനിമയുടെ ബഡ്ജറ്റ് 1.5 കോടിയോളമാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലൊക്കെ ഉള്ള സിനിമയാണ്. ഒരു സാധാരണ ഒരു സിനിമ അഭിനയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിനിമ 50 കോടി ക്ലബിലൊക്കെ കയറുമോ എന്ന് ചോദിച്ചാൽ ഒരു ശുദ്ധ മണ്ടത്തരമായിരിക്കും, അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു ലക്കായിരിക്കണം. ഈ ഒരു സിനിമ 1.5 കോടിയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. അത് ഒരു ടിപ്പിക്കൽ വിഭാഗത്തിനെ മാത്രം ഇഷ്ടപ്പെടുത്തുന്ന, അതായത് ഫാമിലി ഓഡിയൻസ് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലാതെ തട്ടുപൊളിപ്പനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇടിച്ച് കയറുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷേ സിനിമ മികച്ച രീതിയിലുള്ള സിനിമ തന്നെയായിരിക്കും. പയ്യെ പയ്യെ ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ വിജയം ഉറപ്പാക്കും എന്നുള്ളതാണ്. ഈ എന്നും തട്ടിവിടുന്ന ആളുകൾ, അല്ലെങ്കിൽ എല്ലാവരും ഞാൻ സഹിതമുള്ള ആളുകൾ പറയുന്ന പോലെ 50 കോടിയും 100 കോടിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഇന്നത്തെ കാലത്ത് കൃത്യമായിട്ടുള്ള ട്രാക്കിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് അത് അത്ര എളുപ്പവുമല്ല. പണ്ടൊക്കെ കാലത്ത് ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒന്ന് പറയുന്നു, ബാക്കിയുള്ള റേറ്റ് പിടിച്ച് പറയുന്നു. ഇന്ന് ഈ 2018 എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അത് ഒരു 70 കോടി എത്താൻ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളത് നമുക്കറിയാം. അതായത് 19-ാം ദിവസമായിട്ട് ഇപ്പോൾ നമുക്ക് കാണുന്ന ഓരോ ദിവസം 2.5 കോടിയൊക്കെ വെച്ചിട്ടാണ്, അതായത് ഇത്രത്തോളം ഹൗസ്ഫുൾ ഷോസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. 70 70-80 ഒക്കെ കിട്ടണമെങ്കിൽ എത്രത്തോളം ഈ സിനിമയിൽ ആളുകൾ കാണണമായിരുന്നു, അതായത് എത്തുമോ എന്നൊക്കെയുള്ള കാര്യം. എന്നാലും 2018 കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല, അത് ആ രീതിയിൽ അങ്ങ് പൊക്കോളും. ഇനി കാതലിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ജിയോ ബേബിയുടെ സംവിധാനത്തിൽ വരുന്ന ഈ ഒരു സിനിമയെ മമ്മൂട്ടി ആരാധകർ പോലും കാണുന്നത് ഒരു മികച്ച സിനിമ കാണുക എന്നുള്ളതാണ്. അവരവിടെ 50 കോടിയുടെയോ 100 കോടിയുടെയോ കണക്കുകൾ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാവുന്ന ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസിൽ നിന്ന് ഉള്ള ഒരു ഇത്. അവരൊരു മികച്ച സിനിമ കാണുന്നു, അതായത് നൻപകൽ നേരത്തെ മയക്കത്തിന് ശേഷം അതിലും മികച്ച ഒരു സിനിമ, പക്ഷേ അതിൽ നിന്ന് ഇച്ചിരി കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിലേക്ക് കാണുന്നു. ഇത് ഒരു പക്ക ആർട്ട് ഫിലിം അല്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ വിശ്വാസം. ഇത് കുറച്ചും കൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇനി ലക്കും ഫാക്റ്റുകളും അതേപോലെ തന്നെ ഒരു സിനിമയുടെ ഈ 2018 ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു സിനിമ ഇറങ്ങുമ്പോൾ അവർ വിജയം പോലും പ്രതീക്ഷിക്കാത്ത സിനിമയാണ് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്നത്. ഇതിനും ഈ പറഞ്ഞ പോലെ ചെറിയ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമയ്ക്കും വേണമെങ്കിൽ ആ ലെവലെത്താം. എന്നിരുന്നാലും ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ തന്നെ മതിയാവും ഈ സിനിമ ഒരു ബമ്പർ ഹിറ്റ് അടിക്കാൻ. വരുന്ന പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവങ്ങൾ തന്നെയാണ്. കേരളത്തിൽ നിന്നൊരു 10 കോടി കളക്ട് ചെയ്താൽ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10.5 ലാഭം നേടുന്ന ഒരു സിനിമയായി മാറും. ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് ഏകദേശം 5 കോടിയോളം കയ്യിലേക്ക് വരികയും ചെയ്യുന്ന സിനിമ തന്നെയായിരിക്കും. എന്തായാലും ഇതിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് ഒരു പക്ക ഡീസൻറ്റ് മൂവിയാണ്. കാലങ്ങൾ, അതായത് കുറച്ച് നാളുകളായി മമ്മൂട്ടി ഇതേപോലെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയിലേക്ക് വന്നിട്ട് ആ രീതിയിലുള്ള ഒരു സിനിമയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. എന്തായാലും ജ്യോതികയുടെ പ്രസൻസ്, മമ്മൂട്ടിയുടെ പ്രസൻസ്, ഈ രണ്ട് പ്രസൻസും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു പറയാനുള്ളത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, അവിടെ 100 കോടി ഉറപ്പാണ് എന്നുള്ളതാണ്. അഭിനയം ആ റേഞ്ചിലുള്ളതായിരിക്കും, അല്ലാണ്ട് വെറുതെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ഒന്ന് കമൻറ്റിലൂടെ പറയാം. ഇനിയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംബന്ധിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് സംവാദം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാം. താങ്ക് യു. ഗ്രേ മീഡിയാസ്.